നമസ്തേ സുഹൃത്തുക്കളെ, ഞാൻ മുംബൈ മലയാളി. ഇന്നത്തെ വ്ളോഗുമായി വന്നിരിക്കുകയാണ്. ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ തുടങ്ങിയെങ്കിലും ഇന്ന് രാത്രിയിൽ ഞായറാഴ്ച ആയതുകൊണ്ട് വെളിയിൽ നിന്ന് അടുത്തുള്ള ഒരു തട്ടുകടയിൽ നിന്ന് ആഹാരം വാങ്ങിക്കാവുന്നവർ വരൂ. ഓക്കെ, ഇവിടെ ലിഫ്റ്റുള്ള ചെറിയൊരു 6 നിലയിലുള്ള ഒരു ബിൽഡിങ്ങാണ്, അപ്പാർട്ട്മെൻ്റാണ്. അപ്പോൾ ഞങ്ങൾ 3-ാമത്തെ നിലയിലാണ്. താഴേക്ക് ഇറങ്ങി സ്കൂട്ടറിൽ പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇന്ന് 10 മണിക്ക് മുമ്പ് ഇപ്പോൾ 9:30 ആയി. അത് അവിടെ ചെന്നപ്പോൾ അവിടെ തകൃതിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഗംഭീരമായിട്ട് ആൾക്കാരൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ബാച്ചുലേഴ്സ് ഇവിടെ PG ധാരാളമുള്ളതുകൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ജോലിക്കാരൊക്കെ വരാറുണ്ട്. ഫ്രൈഡ് റൈസ് സ്പെഷ്യലിസ്റ്റാണ് ഇദ്ദേഹം. അവിടെ ഒരു അതിഥി നമ്മളെ കാണുമ്പം മിക്കവാറും ഏത് സ്ഥലത്താണെങ്കിലും ഇങ്ങനൊരു ആൾ വന്ന് എത്തിച്ചേരും. അവിടെ നോക്കി നിൽക്കൊണ്ടായിരുന്നു. ഇത് ഞാനിവിടെ ഓർഡർ ചെയ്തത് ചപ്പാത്തിയാണ്. അപ്പോൾ ഡെയിലി 10 ചപ്പാത്തി ഞങ്ങൾ ഓർഡർ ചെയ്യും. ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടി ഒരു പൊള്ളിച്ച് ചപ്പാത്തി എടുക്കുകയാണ്. ഫ്രൈഡ് റൈസ് എടുത്തുകൊണ്ടിരിക്കുന്ന അടുപ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇവിടെ ഫ്രൈഡ് റൈസാണ് കൂടുതൽ പോകുന്നത്. വെജ് ഫ്രൈഡ് റൈസും എഗ് ഫ്രൈഡ് റൈസും ഉണ്ട്. 2-ന് 50 രൂപ വിലയുള്ളൂ. വളരെ മിതമായ വിലയാണ്. ചപ്പാത്തിക്ക് 15 രൂപയാണ്. ഡെയിലി വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ 12 രൂപ വെച്ച് തരാമെന്ന് പറയുന്നു. അതുകൊണ്ട് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു കറിയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ കറി വീട്ടിൽ വെച്ചിട്ടുണ്ട്. സാധാരണ വീട്ടുകൾ കറി കൂട്ടി ഞങ്ങൾക്ക് കഴിക്കത്തേ ഉള്ളൂ. രാത്രിയിൽ 2 ചപ്പാത്തി 3 ചപ്പാത്തി വീതം. അപ്പം ഇദ്ദേഹം നിർബന്ധിച്ച് ഒരു കിഴങ്ങ് കറി സാമ്പിൾ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. എന്തായാലും അതും വാങ്ങി, പാഴ്സലും വാങ്ങി ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വിനിമയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.